നമ്മുടെ നാട്ടിലെ പണ്ടേ ഒരു ചൊല്ലുണ്ട്, എന്നെ തല്ലല്ലേ അമ്മാവ ഞാൻ നന്നാവില്ല, അമ്മാവ രാവകൽ എന്നെ തല്ലിയിരുന്നാൽ ഞാൻ നന്നാവില്ല. അത് എൻ്റെ ഒരു സ്വഭാവമാണ്. അതുപോലെയാണ് നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷം ഇപ്പോൾ ദിവസവും എന്തെങ്കിലും ആ ഒരു പ്രശ്നം ഉണ്ടാക്കി ഒരു വടിയെടുത്ത് നമ്മുടെ സാക്ഷാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൈ കൊടുക്കും. വിജയൻ അങ്ങോട്ട് അടികൂടെ അടിക്കടിക്കും. അടിച്ചു കഴിയുമ്പോഴും അടി മുഴുവൻ കൊണ്ടായാലും നമ്മുടെ പ്രതിപക്ഷം പറയുന്നത് നിങ്ങൾ ഇനി എത്ര തല്ലിയാലും ശരി ഞാൻ നന്നാവില്ല. ഒന്നൂറടി ഈ തന്ത്രമാണ് ഇപ്പോൾ കോൺഗ്രസിന് പ്രതിപക്ഷവും ഇതിനും കൂടെ വന്നിരിക്കുന്നത്. ഇന്നലെ നമ്മൾ പിന്നെ നമ്മുടെ നിയമസഭയിൽ കണ്ട ആ അടിയന്തര പ്രമേയത്തിൻ്റെ ചർച്ച തന്നെ ഒരുതരം പിള്ളേരുകളി പോലെയല്ലേ അവസാനിച്ചത്. അവസാനം മുഖ്യമന്ത്രി എണീറ്റ് ചോദിച്ചല്ലോ, എവിടെ എന്റെ പ്രസംഗം കേൾക്കാൻ ഞാൻ വിചാരിച്ചു ഉമ്മൻചാണ്ടി ഉണ്ടാവും, ചെന്നിത്തല ഉണ്ടാവും, കാണുന്നില്ലല്ലോ. കുഞ്ഞാലിക്കുട്ടിയില്ല, കുഞ്ഞാലിക്കുട്ടിയില്ല, മുതിർന്ന ആരുമില്ല. അതാണ് അപ്പം ഇതാണ് സംഭവം. പി ജോസഫ് ഇല്ല, പി ജോസഫ് ആരുമില്ല അവിടെ. പി ജോസഫിനെ കുറിച്ച് നമ്മൾ ആരും ഒന്നും പറയാറില്ല. അദ്ദേഹം സമ്മേളനയിൽ വരുന്നുണ്ടോ ഇല്ലെന്ന് പറയാം. അപ്പം ദിവസം ഇതാണ് നമ്മുടെ പ്രതിപക്ഷം കാണിക്കുന്നത്. നേരെ ഒരു കാര്യം അവതരിപ്പിക്കാൻ അറിയില്ല, ഒരു കാര്യം പഠിച്ചു പറയില്ല. സീരിയസ് ആയിട്ടുള്ള നേതാക്കന്മാര് ഇത്തരം ഒരു ഗൗരവമായ ചർച്ച ഇന്ന് കേരളത്തിലെ പിടിച്ചുലക്കിയ സംഭവമാണ് ഈ സ്വർണ്ണക്കടത്തും ഈ അവതരിപ്പിച്ച് ഏറ്റവും ജീവിതമായിട്ടുള്ള ഷാഫി പറമ്പിൽ. ഈ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചൂട് ചോറ് വാരിക്കുകയല്ലേ? ആ ചൂടല്ല, തിളച്ച ചോറ്, ചൂടല്ല, തിളച്ച് പറയുന്ന ചോറ്. പറഞ്ഞു കിടക്കുന്ന കാലത്ത് നിന്ന് എടുപ്പിക്കാനാണ് പറയുന്നത്. അതാണ് നമ്മൾ ഇതിലെ കണ്ടത്, ചൂട് ചോറല്ല. അപ്പൊ ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ ഈ തരത്തിൽ പോയി കഴിഞ്ഞാൽ അവരുടെ എല്ലാ നേതാവാണ് വി ഡി സതീശൻ. വി ഡി സതീശൻ, വി ഡി സതീശന്റെ അപ്പൊ നേരിട്ടുകൊണ്ട് നടക്കുന്ന പിള്ളേരുടെ നേതാവാണ്. അതെ അതെ, പിള്ളേരളി, ഇത് പിള്ളേരളി എന്ന് പറയാം. നേരിട്ട് നടക്കുന്ന പിള്ളേരുടെ ഒരു ബാറ്റിട്ട് കണ്ണൻ, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ഈ തരത്തിൽ ഓരോ ദിവസം കഴിയുന്നതും നമ്മുടെ പ്രതിപക്ഷ കമ്മിറ്റി സ്വയം വീക്കാവുന്നു, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ പിണറായിയുടെ മുമ്പിൽ അവകാശനാവുന്നു. കേരള ജനത കണ്ടുകൊണ്ടിരിക്കുകയിൽ എന്തായിരിക്കും ഇതിന്റെ ഒരു അവസാനം? അവസാനം എന്താ, ഇതിപ്പം അടുത്ത ഒരു ടൈം ഈ രീതിയിൽ പോവുകയാണെങ്കിൽ മൂന്നാമതും ഈ സർക്കാർ തന്നെ അധികാരത്തിൽ വരും, അതിനൊരു സംശയവും വേണ്ട. അത് നമ്മുടെ പ്രതിപക്ഷം ഉറപ്പാ വടി കൊണ്ടിട്ട് കൊടുക്കുമല്ലേ, അടിച്ചു അമ്മാവാന്ന് പറഞ്ഞ വടി കൊണ്ടിട്ട് കൊടുക്കുമല്ലേ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെ 2024 അപ്പോ ഈ കഴിഞ്ഞ 19 സീറ്റേ കിട്ടിയാണ് ശബരിമലയുടെ പേരിലാണെങ്കിൽ പോലും ഇത്തവണ ഇനി അതിനും പറയാൻ പ്രത്യേകിച്ച് ഒരു കാര്യമൊന്നുമില്ല. ഒന്നുമില്ല, 20 സീറ്റ് പിടിക്കും. അതല്ലേ ഇപ്പൊ ഈ പണിയെല്ലാം കാണിക്കുന്നേ. അതെ, 20 സീറ്റ് അല്ല, കഴിഞ്ഞ പ്രാവശ്യം 19 പിടിച്ചു, ഒന്നുകൂടെ ചേർത്ത് 20 കിട്ടാനല്ലേ പിടിക്കുന്നത്. അവര് മത്സരിക്കുന്നത് അപ്പൊ അവര് മത്സരിക്കണ്ടേ? അപ്പൊ ഇത് സതീശ പോലും പറഞ്ഞു. അല്ല, അപ്പൊ മത്സരിക്കണ്ടേ? സുധാകരൻ ഇത് കേൾക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അയാൾ ആത്മഹത്യ. അല്ല, ഞാൻ എന്റെ ഒരു സംശയം, അവര് മത്സരിക്കണ്ടേ? മത്സരിക്കണം. പക്ഷെ ഒരു 10 സീറ്റ് നമുക്ക് ഒതുക്കിയാ പോലെ, എന്നാ പിന്നെ 10 സീറ്റ് മത്സരിച്ചാൽ മതി. അല്ല, 10 അങ്ങനെ ജയിക്കാൻ സീറ്റ് അവരും മറ്റൊരു ജയിക്കുന്ന സീറ്റ് മറ്റൊരു. ഞാൻ ചോദിച്ചു, ഈ 10 പോണം അവിടെ ചെന്നിട്ട് എന്തെടുക്കാൻ? അതിന്റെ വാഴ വെച്ച്, വാഴ വെച്ച്. അല്ലെ, 19 വാഴയെന്നല്ലേ പറയണ്ടേ? അപ്പൊ പിന്നെ അങ്ങനെ നീ, എനിക്കൊരു സംശയം, എന്താണ്, എന്റെ ഒരു നിർദ്ദേശമാണ്. അപ്പൊ ജയിക്കുന്ന സീറ്റുകളിൽ മാത്രം ഒരാളെ നിർത്തുക, ഇപ്പുറത്തും ജയിക്കുന്ന സീറ്റുകളിൽ നിർത്തുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു മത്സരം ഒഴിവാക്കി ഒരുപാട് പൈസ ചെലവ് നമുക്കത് പിന്നെ ലാഭിക്കാം. ഒന്നാമത് കേരള സർക്കാർ കാശില്ല, ഗതനാവിൽ കാശില്ല. അല്ല, അതുപോലെ തെരഞ്ഞെടുപ്പ് കൊണ്ടെന്ന് പറഞ്ഞാല് കേന്ദ്രത്തിൽ നിന്ന് കുറച്ച് കിട്ടൂല കാശ്. അല്ല, അതുകൊണ്ട് മാത്രം നിൽക്കും. അല്ല, അത് കാരണം പിന്നെ ഈ ഓരോരോ സ്ഥാനാർത്ഥികളും പാർട്ടി കൊടുക്കുന്നില്ല, അത് ഇത് കുറച്ചങ്ങോട്ട് കൊടുത്താൽ സർക്കാരിന് കിട്ടത്തില്ല. ഇവര് രണ്ടു കൂട്ടർക്ക് ഗജനാവിധി വരുന്നില്ലല്ലോ. അല്ല, ഇവർ രണ്ടു കൂട്ടരും ജയിച്ചത് അവിടെ പ്രതിപക്ഷത്തിരിക്കാനാണല്ലോ എന്തായാലും. അതുകൊണ്ട് കുഴപ്പമില്ല, അവർ തമാശയായിട്ടാണെങ്കിൽ ഒരു കാര്യം കേൾക്കുന്നുണ്ട്, മോഡി കഴിഞ്ഞ പ്രാവശ്യം പിണറായി കണ്ടപ്പോൾ ചോദിച്ചു എന്തിനാ വിജയ ഈ 10 പോയിട്ടിലേക്കൊക്കെ ഇതിന്റെ വല്ല കാര്യമുണ്ടോ? ഇവിടെ ആകെ നിങ്ങളുടെ ഒരാളെ മാത്രമേ എണീറ്റ് എന്തൊക്കെ പറയുന്നത് ഈ മലയാളം. അതുകൊണ്ട് ഈ അതുകൊണ്ടാണ് അവിടെ കൊണ്ടുവന്ന പിള്ളേര്, അതാ നമ്മുടെ വിദ്യാർത്ഥികൾ, യുവദുർഗികളായ വിദ്യാർത്ഥികൾ, കീപ്പറി വിദ്യാർത്ഥികൾ, അവരുണ്ടെന്ന് വാഴ ആഴ അത്രയൊരു ധൈര്യം കാണിച്ചില്ലേ? വാഴ വെക്കാനുള്ള ധൈര്യം, ഇതെല്ലാരും വാഴ വാഴ എന്ന് പറയുന്നതല്ലാതെ വാഴ കാണിക്കുന്നില്ലല്ലോ. വാഴ കാണിച്ചു, ഒരു വാഴ വെച്ചു. ഇവർക്ക് ഇന്നലെ യെച്ചൂരിയുമായിട്ട് പിന്നെ നമ്മുടെ രാഹുൽ സംസാരിക്കുമ്പോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് രാഹുൽ അവസാനം യെച്ചൂരിയോട് ചോദിച്ചു, എല്ലാം നമ്മൾ മനസ്സിലാക്കാൻ നിങ്ങൾ അടിച്ച് തകർത്തു, ഗാന്ധി പ്രതിമ എടുത്തിട്ടു, എല്ലാം മനസ്സിലാക്കി. പക്ഷെ എന്തിനാണ് ഈ വാഴ എന്റെ കസേര? വാഴ എന്തോ. അപ്പൊ യെച്ചൂരി പറഞ്ഞു,
ഇതിനെ കണ്ടിഷിക്കാതെ പറയാനൊക്കില്ല. ഞാൻ കേരളത്തിലെ നമ്മുടെ പാർട്ടി ഘടകത്തിനോട് ചോദിച്ചിട്ട് അത് എനിക്കും പിടികിട്ടില്ല. വാഴയിൽ പിന്നെ ഇത് വാഴക്കൃഷി എന്ന് പറഞ്ഞാൽ കസേരയിൽ വാഴക്കൃഷി ഞാനും അത്ഭുതത്തോട് ഞാനും കേൾക്കുകയാണ്. ഞാൻ കേരളത്തിലെ കേരളത്തിലെ പുതിയ രീതിയാണെന്ന് കരുതിക്കാണ് യാതൊന്നും അതാണ് മനസ്സിലാവാത്ത ബാക്കിയൊക്കെ മനസ്സിലായി. അടിച്ചു തകർത്ത് രാഘവന്റെ ചീത്ത വിളിച്ചൊക്കെ എന്തിനാണ് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തത് അത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പൊ രാഹുൽ ഗാന്ധി മനസ്സിലാക്കി വാഴ എന്ത് വാഴ എന്താണെന്ന് വാഴ കൊണ്ട് വെച്ച എന്തിനാണെന്ന്. അല്ല നാളെ രാഹുൽ ജി വയനാട്ടിൽ വരുന്നുണ്ട്. ഒന്നാം തീയതി അല്ല 30-ാം തീയതി വരും, കേരളത്തിൽ എത്തും 1-ാം തീയതി വയനാട്ടിൽ എയർപോർട്ടില്ലല്ലോ. നേരിട്ട് അല്ല കണ്ണൂർ ഇറങ്ങിയിട്ട് ആണ് റോഡ് മാർഗോട്ട് വരുന്നത്. കണ്ണൂർ ഇറങ്ങിയിട്ട് വരുന്നു റോഡ് മാർഗം വരുന്നത്. പിന്നെ അത് മാത്രമല്ല പിന്നെ കൽപ്പറ്റക്കാർക്ക് ആ മണ്ഡലത്തിലുള്ളവർക്ക് വയനാട്ടുകാർക്ക് ഒരു ഭാഗ്യമുണ്ട്, ഇദ്ദേഹത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം ഒന്ന് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. കാരണം പണ്ട് ഇന്ദിരാഗാന്ധിന്റെ ജവഹർലാൽ നെഹ്റു ഒക്കെ വരുന്നതും വരുമ്പോഴൊക്കെ നമ്മുടെ റോഡുകളിൽ മുഴുവൻ ജനത്തിരക്കാണല്ലോ. ഈ വലിയ ദേശീയ നേതാക്കളെ കാണാൻ വേണ്ടി നമ്മളൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ നിന്നിട്ടില്ലേ. അതുപോലെ വയനാട് ഒരു ഉത്സവമാക്കി മാറ്റാൻ പോവുകയാണ്. കോൺഗ്രസ്സുകാരായിരിക്കും ഇതിന് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ഇത് ദേശീയ ഉത്സവമാക്കണമെന്നാണ് നമ്മുടെ സിദ്ദിഖ് എം എൽ എയുടെ നേതൃത്വത്തിലുള്ള ദേശീയ നേതാവ് നല്ല ഒരു സ്വീകരണം കൊടുക്കും. മുസ്ലിം ലീഗ് പൂർണ്ണ സഹകരണം കൊടുക്കാതെ സെക്രട്ടറിന്റെ മുന്നിൽ സെക്രട്ടറിന്റെ മുന്നിൽ അങ്ങനെ കുഞ്ഞാലിക്കുട്ടി ഇവിടെ സ്ഥലത്തുണ്ടായിരുന്നു. എന്നിട്ട് പോലും നിയമസഭയിൽ ആ മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേൾക്കാൻ അദ്ദേഹം പോയില്ലെന്നുള്ളത് അച്ചടക്കലങ്കനായിട്ട് നമുക്ക് കണക്ക് കൂട്ടിക്കൂടെ. അല്ല അച്ചടക്കലങ്കനം എന്ന് പറയാനൊക്കില്ല, അദ്ദേഹത്തിന് മനസ്സില്ല. പിണറായി വിജയനെ ചീത്ത പറയുന്നത് അദ്ദേഹത്തിന് കണ്ടോണ്ടിരിക്കാൻ സഹിക്കില്ല. അത്ര ബന്ധമോ അല്ല അടുപ്പം ഉണ്ടല്ലോ സാറേ. ഏത് പാർട്ടി പെട്ടായിരുന്നാലും വ്യക്തിപരമായ അടുപ്പം എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കരമല്ലേ. പിന്നെ അത് നമ്മൾ കാണാതെ പോകരുത്. നിങ്ങൾ ഇത് കാണണമെന്നുണ്ടെങ്കിൽ അസംബ്ലിയിലെ ചർച്ച നടക്കുമ്പോൾ എം എൽ എ മാർ ചായ കുടിക്കുന്ന ഇന്ത്യൻ കാപ്പി ഹൗസിന്റെ ഒരു ഹാളുണ്ട്, അവിടെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ ദോശ പിന്നെ ചമ്മന്തിയിൽ മുക്കി ഒരാള് മറ്റേ സുഹൃത്തിന്റെ വാക്യത്ത് വെച്ചു കൊടുക്കുന്നതും ഓംലെറ്റ് കഴിക്കുന്ന രീതിയൊക്കെ കാണുമ്പോഴത്തേക്ക് സത്യം പറയും ഇവര് ഒരു അമ്മയുടെ വൈദ്യം തോന്നി. അത്ര സൗഹൃദമാണ്. ഈ പുറത്ത് നമ്മളെ കാണിക്കാൻ വേണ്ടിയില്ലേ അടി ഇടിയും പിടിയും മറ്റേതെന്നൊക്കെ പറയുന്നത്, അകത്തവരെല്ലാം ഒന്നല്ലേ. അതുകൊണ്ട് എന്തായിരുന്നാലും ശരി, ഇത് പിണറായി വിജയന് ഒരു അവസരമായി. പിണറായി വിജയന്റെ നിലപാട് വ്യക്തമാക്കിയത് പിണറായി വിജയന്റെ തൊപ്പിയില് ഒരു തൂവലും കൂടെ. ഇന്നലത്തെ ഈ അടിയന്തര പ്രളയം പിണറായി വിജയന്റെ ആ ഗ്രാഫ് എന്തിനാ വിശ്വാസ പ്രമേയം? ഈ ഇന്നലത്തെ ഒറ്റ പ്രമേയത്തിൽ എല്ലാം പോയില്ലേ? ഇനി ഇപ്പൊ എന്ത് പറയും? ഇവര് 2024 വരെ ഇത് കൊണ്ടു നടക്കാന്ന് വിചാരിച്ചിട്ടാണ് പാവങ്ങള് ഇങ്ങനെ കരുതിയിരുന്നത്. അത് മാത്രമല്ല, ഇപ്പോ ഈ അടിയന്തര പ്രമേയം ചർച്ചക്കെടുക്കുമെന്ന് ഇവർ പ്രതീക്ഷിച്ചതുമില്ല. ഇന്നിപ്പോ പുതിയൊരു വാദമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോ നിയമസഭ ഇല്ലല്ലോ, ഇന്ന് നാളെ നിയമസഭ ഇല്ലല്ലോ. അപ്പൊ പുതിയൊരു വാദമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, ഞങ്ങൾ 10 ചോദ്യം ചോദിക്കുന്നു, ആ 10 ചോദ്യത്തിന് ഉത്തരം തന്നില്ല. അത് വേറെ സതീശൻ പറഞ്ഞല്ലോ പത്രസമ്മേളനത്തിൽ, നിങ്ങൾ ഒരേ കാര്യം വീണ്ടും വീണ്ടും ആവർത്തിച്ചാൽ ഞാൻ മറുപടി പറയാൻ ബാധ്യതയില്ല. ഇനിയും നിങ്ങളൊരു ചോദ്യം ആവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളെ ഞാൻ എന്റെ ആഫീസിൽ ഇറക്കി വിടേണ്ടി വരും എന്ന് അദ്ദേഹം പച്ചയെ പറഞ്ഞു കഴിഞ്ഞു. അത് പിണറായിക്ക് പറയാമല്ലോ. അപ്പൊ ഇതപ്പോ നമ്മള് പണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോഴ് മുതിർന്ന മാധ്യമപ്രവർത്തകനായ പി രാജൻ എഴുതിയ ലേഖനത്തിന്റെ പേര് ഇന്നലെയുടെ അടിയന്തരം എന്നായിരുന്നു. ഏതാണ്ട് ഇപ്പൊ ഇത് അതുപോലെ പ്രതിപക്ഷത്തിന്റെ അടിയന്തരമായി മാറിയൊരു സ്ഥിതി എത്തി. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് അതുപോലെ അടിയന്തരമായി പോയി അടിയന്തരമായി പോയെന്നും വരും. എന്തായാലും പിണറായി വിജയൻ ചിരിക്കുകയാണ് ഇതൊക്കെ കണ്ടിട്ട്, ഈ തമാശയൊക്കെ കണ്ടിട്ട്. അദ്ദേഹം പോലും വിചാരിക്കാത്ത തരത്തിലുള്ള ഗോളടിക്കാൻ അടിച്ച് അപ്പുറത്ത് കയറ്റി ഇട്ട് കൊടുത്തില്ലേ, അതാണ് നമ്മുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞത്. അത് പിണറായി വിജയന് ശരിക്കും പറഞ്ഞാൽ ജന്മസിദ്ധമായി കിട്ടിയ ഒരു കഴിവാണെന്ന് തോന്നുന്നത്. അത് സമയമാകുമ്പോൾ മറ്റേതിനെ ഉരുട്ടിക്കൊണ്ട് ഓടിക്കൊണ്ട് കല്ല് വെച്ചു കൊടുക്കും. അതുപോലെ അവര് തന്നെ ഉരുട്ടി താഴെ ഇട്ടിട്ട് കൈ കൊണ്ടിട്ടിരിക്കും. ഇന്നലെ നിയമസഭയിൽ നടന്നതും ഇതേ സംഭവം തന്നെയാണ്.